ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സബ് ജില്ലാ യു പി വിഭാഗം ഉറുദു വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന ഉറുദു സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് ബി ആർ സിയുടെയും കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സബ് ജില്ലയിലെ യു പി വിഭാഗം ഉറുദു വിദ്യാർത്ഥികൾക്കായുള്ള ഏകദിന ഉറുദു സാഹിത്യ ശില്പശാല ജം കെ ഉറുദു എന്ന പേരിൽ ദാർനജാദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ജം കെ പരിപാടിയുടെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ഉറുദു ഭാഷ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. ഉറുദു ഭാഷ എന്നുള്ളത് ഭാരതത്തിന്റെ മിടുപ്പുകൾ അറിയുന്ന ഭാഷയാണ്. അത്രത്തോളം സംസ്കാരവും ഈ ഭാഷയ്ക്ക് ഉണ്ടെന്നും എം എൽ എ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമാണ്. ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഉറുദു ഭാഷയിലെ പഠനം. ഉറുദു നമ്മുടെ നാടിൻ്റെ സാഹിത്യവുമായും സംസ്കാരവുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും പേർഷ്യൻ സംസ്കാരങ്ങളും സമ്മിശ്രമായി സമഞ്ജസമായി സമ്മേളിക്കുന്നതാണ് ഉറുദു ഭാഷ. വളരെയേറെ സാഹിത്യ സമ്പന്നമാണ്. അറബി ഭാഷയുടെ സ്വാധീനമുള്ള ഹിന്ദി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമിയുടെ ഭാഷയാണ് ഹിന്ദി. ആ ഹിന്ദിയുടെ സ്വാധീനമുള്ള ഹിന്ദിയും അറബിയും സംസ്കൃതവും എല്ലാം കൂടിച്ചേർന്ന വളരെ മനോഹരമായ ഒരു ഭാഷ, അതാണ് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഉറുദു ഭാഷ. അപ്പൊ ആ ഉറുദു പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഭാഗ്യമാണ്. ഞാൻ ഇതിനു മുമ്പും ഇവരുടെ ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാത്തതിന്റെ പേരിൽ നഷ്ടബോധം ഉണ്ടായ ഒരു ഭാഷയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉറുദു. എനിക്ക് നിങ്ങളെപ്പോലെ അന്ന് ഉറുദു എടുത്ത് പഠിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ അതിനൊരു അവസരം ഉണ്ടായില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞ അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഉറുദു. സർവീസ് നിന്നും വിരമിക്കുന്ന ബി പി ഒ എൻ പി രാജനും ഡി എച്ച് എസ് എസ് പ്രധാനാധ്യാപിക ഷൈല പി ജേക്കബിനും മെമ്മൻറ്റോ നൽകി ആദരിച്ചു. തഹരീക്കെ ഉറുദു സ്കോളർഷിപ്പിന്റെ വിതരണവും എം എൽ എ നിർവഹിച്ചു. ഫൈസൽ വഹ അഹമ്മദ് സ്വാലിഹി എന്നീ അധ്യാപകർ കുട്ടികൾക്കായി ക്ലാസ് നയിച്ചു. ഹംസ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഹനീഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ മുഹമ്മദ് ഹാസിം എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു.